പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചതിനെ തുടർന്നുണ്ടായ അകൽച്ച ഒഴിവാക്കാൻ മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയത്തിന് ഇക്കാര്യം ഉറപ്പ് നൽകിയതായാണ് സൂചന ആപത്തിൽ ഭാരതം തങ്ങൾക്ക് ആശ്രയമാണെന്ന നിലപാടും മാലദ്വീപ് അറിയിച്ചു വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൻ വിഷയത്തിൽ അനുനയ നീക്കവുമായി ഇപ്പോൾ മാലദ്വീപ് നീങ്ങിയിരിക്കുകയാണ് ഭാരതത്തിന്റെ അതൃപ്തി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യമായി വന്നിരിക്കുന്നത് ഇങ്ങനെ കാണാം തീർച്ചയായും രോഹിണി ഭാരതത്തിനുണ്ടായ ഒരു അതിർപ്തി അത് വളരെ ഗൗരവതരമായ ഒരു അതിർത്തി തന്നെ ഉണ്ടായിരിക്കുന്നു കാരണം ലോകം ആരാധിക്കുന്ന ഏറെ ജനകീയനായ തങ്ങളുടെ പ്രധാനമന്ത്രിയെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഭാരതസമൂഹം അതിനെ പ്രതികരിച്ച രീതി കുറേ കൂടി വൈകാരികമായി പ്രതികരിച്ച ഒരു രീതി കൂടി ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ ഈ പ്രശ്നം ഒന്ന് സെറ്റിൽ ചെയ്യേണ്ടത് ഒരു അനിവാര്യതയായി മാലദ്വീപിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകളെല്ലാം തന്നെ നടന്നത് ഇന്നലെ മാലദ്വീപീയൻ ഹൈക്കമ്മീഷണറെ മാലദ്വീപിൻ്റെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിയിരുന്നു വിദേശകാര്യ മന്ത്രാലയം ഈ വിളിച്ചു വരുത്തിയപ്പോൾ തന്നെ വിദേശകാര്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു അനുനയ നീക്കങ്ങൾക്ക് നീക്കം നടത്തുന്നു അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു അതിന് തയ്യാറെന്ന നിലപാട് കൃത്യമായി അറിയിക്കുന്നു ഒരു പക്ഷേ വിദേശകാര്യമന്ത്രി ഭാരതം സന്ദർശിക്കാനുള്ള സാധ്യത പോലും ഉണ്ട് എന്ന വിഷയങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇത് നയപരമായ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു മാലിദ്വീപിയൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനമോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനമോ സംബന്ധിച്ച് എന്ത് തന്നെയായാലും മാലിദ്വീപിൻ്റെ ആ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് പ്രധാനമായും നമുക്കറിയാവുന്നതാണ് ഈ സമുദ്രത്തിന് നടുക്കുള്ളൊരു ദ്വീപ് രാജ്യമായതുകൊണ്ട് തന്നെ ശക്തമായ സംരക്ഷണം ഇന്ത്യൻ നേവിയുടെ ഭാഗത്തു നിന്ന് ഈ രാജ്യത്തിന് കാലങ്ങളായി ലഭിക്കുന്നുണ്ട് സ്വാഭാവികമായും അതുപോലെ തന്നെ മറ്റു പിന്തുണകൾ നമ്മളിപ്പോൾ നേരത്തെ പലതവണ ചർച്ച ചെയ്തതുപോലെ തന്നെ ഈ അടുത്ത സമയങ്ങളിലാണ് വെള്ളം ഉൾപ്പെടെ കുടിവെള്ളം ഉൾപ്പെടെ കാരണം മാലിദ്വീപിലെ കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു സംവിധാനമാണ് പ്രധാനമായും അവിടെ കുടിവെള്ള സ്രോതസ്സായുള്ളത് ഇതിന് എന്തോ ഒരു സാങ്കേതിക തടസ്സം വന്നപ്പോൾ സ്വാഭാവികമായും റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റുകളെല്ലാം തന്നെ നിന്നു പോവുകയും സ്വാഭാവികമായും ശുദ്ധജലമില്ലാത്തൊരവസ്ഥ വരികയും ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ശുദ്ധജലം അടിയന്തരമായി വലിയ വിമാനങ്ങളിൽ ശുദ്ധജലം കുടിവെള്ളം തന്നെ നേരിട്ട് മാലദ്വീപിലേക്ക് എത്തിക്കാൻ ഭാരതം തയ്യാറായി എന്ന വലിയൊരു നീക്കം തന്നെ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു ആശ്രയ ആശ്രയം തന്നെ ഭാരതമായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തങ്ങൾക്ക് ആശ്രയിക്കാവുന്ന നേരത്തെ ചില പരാമർശങ്ങളെല്ലാം തന്നെ പറഞ്ഞത് നമ്മളിപ്പോൾ അടിയന്തരഘട്ടങ്ങളിൽ ആ ഫയർഫോഴ്സിനെയൊക്കെ വിളിക്കുന്നത് പോലെ ഒരു എമർജൻസി നമ്പറിൽ വിളിക്കുന്നത് പോലെ ഭാരതത്തെ എമർജൻസി നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നു എന്ന ആ നിലപാടാണ് മാലിദ്വീപ് സർക്കാർ അറിയിച്ചത് അതുകൊണ്ട് തന്നെ ആ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കുക തീർച്ചയായും ഭാരതവുമായുള്ള ആ നയതന്ത്ര ചർച്ചകളും വാണിജ്യബന്ധവും അതുപോലെ തന്നെ മറ്റു സഹായങ്ങളും ഉറപ്പാക്കുക എന്നത് ആ രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ രാവിലെ വൈകുന്നേരം പലപ്പോഴും ചർച്ച ചെയ്തൊരു വിഷയമാണ് ഒരു ലക്ഷത്തിലേറെ ടൺ ബ്രോക്കൺ റൈസ് എന്ന് പറയുന്ന അതായത് നമ്മളിപ്പോൾ ഈ അരി തന്നെ അരിയുടെ മറ്റൊരു ത്തിലുള്ള അരി അവിടേക്ക് ലഭ്യമാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നവംബറിലാണ് അത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് ഷിപ്മെൻറ്റുകൾ പോയി മൂവ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് വേണ്ട അത്യാവശ്യ ഘട്ടങ്ങളിൽ കുടിവെള്ളം അതുപോലെ തന്നെ സുരക്ഷ അതായത് രാജ്യത്തിൻ്റെ ആഭ്യന്തരവും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പുറത്തു നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നുള്ള സുരക്ഷ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ശക്തമായ പിന്തുണ നൽകുന്ന ഒരു രാജ്യമാണ് ഭാരതം എന്നതുകൊണ്ട് തന്നെ ഭാരതവുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് വിദേശകാര്യമന്ത്രി ഉള്ളത് തീർച്ചയായും ഇത്തരത്തിൽ ആക്ഷേപിച്ച മന്ത്രിമാരെ എല്ലാവരെയും മൂന്ന് പേരെയും സസ്പെൻഡ് ചെയ്തു അത്തരത്തിൽ ിലുള്ള നിലപാടുകൾ തങ്ങളുടെ നിലപാടല്ല എന്ന് വളരെ കൃത്യമായി അവർ പറയുകയും ചെയ്തു എന്ത് തന്നെയായാലും ഭാരതത്തിൻ്റെ എതിർപ്പ് ശക്തമായ ഹൈക്കമ്മീഷൻ അറിയിച്ചപ്പോൾ ഹൈക്കമ്മീഷനോട് ഹൈക്കമ്മീഷൻ വളരെ കൃത്യമായി ഭാരത വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചത് ഭാരതവുമായി ഒരു തർക്കത്തിനില്ല മാത്രമല്ല മികച്ച ബന്ധം പഴയതിനേക്കാൾ മികച്ച ബന്ധം തുടരണമെന്ന ഒരു ആവശ്യം തന്നെയാണ് മാലിദ്വീപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഹൈസൺ ഇവിടെ ഭാരതത്തെ അവഗണിച്ചുകൊണ്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ മാലദ്വീപിന് സാധിക്കുകയില്ല പക്ഷേ ലക്ഷദ്വീപ് വിഷയവുമായി ബന്ധപ്പെട്ട് മാലദ്വീപിനുള്ളിലെ ചില മന്ത്രിമാർ നൽകിയ പ്രസ്താവനയാണ് ഏറെ ദോഷകരമായി വന്നത് ഇതിൽ ചൈനയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടലിനുള്ള സാധ്യത കാണുന്നുണ്ട് തീർച്ചയായും രജനി ഇത് സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അതായത് ചൈനയും അതുപോലെ തന്നെ ഭാരതവും ഏത് രാജ്യങ്ങളുമാവട്ടെ ശക്തമായ സാങ്കേതികവും സാമ്പത്തികവും അതുപോലെ തന്നെ മറ്റു വികസന വികസിത സംവിധാനങ്ങളുള്ള രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളിലെ തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നതിന് പിന്തുണ നൽകുന്ന ഒരു അന്താരാഷ്ട്ര രീതി അതായത് നമ്മൾ നമ്മളിപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ചബാഹർ തുറമുഖം തുറമുഖം നമ്മൾ വികസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിരുന്നു അത്തരത്തിലുള്ള ഭാരതത്തിൻ്റെ ഇടപെടലിലൂടെ മറ്റു സ്ഥലങ്ങളിൽ തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും അന്താരാഷ്ട്ര തലത്തിൽ വലിയ രാജ്യങ്ങൾ ശക്തമായ സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ സാങ്കേതിക ശേഷിയുള്ള രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ലഭ്യമാക്കുന്നത് ഒരു നയതന്ത്ര വിനിമയത്തിൻ്റെ ഭാഗമായി ഈ അടുത്ത കാലത്തായി വികസിച്ച് വന്ന ഒരു സംസ്കാരമാണ് ആ നയതന്ത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായും അമ്പരംതോട്ട തുറമുഖം ശ്രീലങ്കയിലെയും അതുപോലെ തന്നെ മാലിദ്വീപിലെ ഒരു തുറമുഖവും വികസിപ്പിക്കുന്നതിനും അതിനുവേണ്ടി ആ അതിലൂടെ ഒരു സീ റൂട്ട് സജ്ജമാക്കുന്നതിനും ഒരു സീ ബെൽറ്റ് സജ്ജമാക്കുന്നതിനും ചൈന കൃത്യമായ താല്പര്യമെടുത്തിരുന്നു ഈ അടുത്ത ദിവസങ്ങളിലാണ് ഈ ദിവസങ്ങളിലൊക്കെ ഇന്നും ഇന്നലെയുമൊക്കെയാണ് മാലിദ്വീപ് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുകയും അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടന്നത് സ്വാഭാവികമായും അത്തരത്തിലൊരു താൽപ്പര്യം ചൈനയ്ക്ക് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഈ സമുദ്രീയ പ്രദേശങ്ങളിലുമെല്ലാം ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ആ യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാരദ്വീപുമായുള്ള ചില നിലപാടുകളിൽ ആശയപരമായ ചില പ്രശ്നങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയേക്കാം എന്നൊരു ആശങ്ക നിലനിന്നൊരു വിഷ സംഭവ ഒരു സാഹചര്യം ഈ ചൈനയുടെ ഇടപെടൽ തന്നെയാണ് സ്വാഭാവികമായും ചൈനയുടെ ഒരു തുറമുഖം വികസിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും സമാന്തരമായ യൂറോപ്യൻ ഗൾഫ് റൂട്ട് റെയിൽ റൂട്ട് പോലുള്ള സംവിധാനങ്ങൾ ഭാരതം മുന്നോട്ട് വയ്ക്കുകയും അത്തരത്തിലുള്ള വലിയ നയതന്ത്ര നീക്കങ്ങളും ഇൻ്റർനാഷണൽ കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട നടപടികളുമെല്ലാം തന്നെ ഇരു രാജ്യങ്ങളും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും അതും ഒരു സാധ്യതയായി വന്നിരുന്നു കാരണം ചൈനയ്ക്ക് കൂടുതൽ സ്വാധീനം മാലിദ്വീപിൽ ഉണ്ടാക്കുന്നതിനുള്ള നീക്കമായതിനെ ചില വിദേശകാര്യ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കുറേ കൂടി കാര്യക്ഷമമായ അല്ലെങ്കിൽ നയതന്ത്ര തലത്തിലും മാരിടൈം തലത്തിലും ഭാരതവുമായി അല്ലെങ്കിൽ മാലദ്വീപുമായി മികച്ച ബന്ധം പുലർത്താവുന്ന വൻകര എന്ന് പറയുന്നത് ചൈന ഭാരതം തന്നെയാണ് ആ തിരിച്ചറിവ് തന്നെയാണ് ഈ ബോധ്യത്തിലേക്ക് മാലദ്വീപിനെ എത്തിച്ചിരിക്കുന്നത് എന്നതൊരു മറ്റൊരു വസ്തുത കൂടിയാണ് മറ്റ് നിരവധി കാരണങ്ങളുണ്ട് കാരണം ഭാരതത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ നിരവധിയായി മാലദ്വീപിലെത്തുന്നു എടുത്തു പറയേണ്ടത് മെഡിക്കൽ ടൂറിസം അതായത് ഇന്ത്യയുടെ കേരളം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വിവിധ ആശുപത്രികളിൽ കൊച്ചിയിലെ ആശുപത്രികളിലായാലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തായാലും നിരവധി മാലി സ്വദേശികൾ മികച്ച ചികിത്സയ്ക്കായി എത്തുന്നു കാരണം പല ആരോഗ്യ പ്രശ്നങ്ങളുമുള്ള ഒരു കൂടുതലായി കാണുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ അവിടെയുണ്ട് നമുക്കറിയാവുന്നതാണ് ഫൈലറിയാസിസ് മന്ദുരോഗം പോലുള്ള ചില വിഷയങ്ങളിലെല്ലാം സങ്കീർണമായ ചില ശസ്ത്രക്രിയകളെല്ലാം ചെയ്യാൻ തീർച്ചയായും മലദ്വീപുകൾ മാലിദ്വീപ് സ്വദേശികൾ ആശ്രയിക്കുന്നത് തിരുവനന്തപുരത്തെയും അങ്ങനെയുള്ള രാജ സ്ഥലങ്ങളെയാണ് സ്വാഭാവികമായും അത്തരത്തിൽ മെഡിക്കൽ ടൂറിസം അവരുടെ ആരോഗ്യ രംഗത്തെ ആരോഗ്യ പരിപാലന രംഗത്തെ ഒക്കെ സ്വാധീനിക്കുന്ന മെഡിക്കൽ ടൂറിസം പോലും വളരെയധികം സാധ്യമാക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഭാരതം എന്ന വൻകര അതുകൊണ്ട് തന്നെ ഭാരതവുമായാണ് കുറെ കൂടി സാംസ്കാരികവുമായ അടുപ്പമുള്ളത് എന്നതുകൊണ്ട് തന്നെ ഈ രാജ്യവുമായി ബന്ധം തുടരുന്ന തന്നെയാണ് മാലിദ്വീപിൻ്റെ കൃത്യമായ നീക്കം തീർച്ചയായും ചൈനയുടെ ചില ഇടപെടലുകളുണ്ട് ചൈന തുറമുഖം നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു ആ ഒരു ബെൽറ്റ് നീക്കങ്ങൾ നടത്തുന്നു ഇതെല്ലാം ശക്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ കർശനമായ നീക്കങ്ങൾ ഭാരതം നടത്തുകയും ചെയ്തു മറ്റൊരു തന്ത്രപ്രധാനമായ പ്രത്യേകത ഭാരതത്തിനുള്ളത് തീർച്ചയായും നേരത്തെ ഈ പരാമർശങ്ങൾക്കെല്ലാം സാഹചര്യം വെച്ച് തന്നെ ലക്ഷദ്വീപിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യമായിരുന്നു അതാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളും പ്രശ്നങ്ങളിലേക്കെല്ലാം തന്നെ വഴിവെച്ചത് സ്വാഭാവികമായും ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഇത്രയും തന്ത്രപ്രധാനമായ ഒരു പ്രദേശം അതിന് നടുക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ ഭാരതത്തിന് അനിവാര്യമല്ല മാലിദ്വീപ് എന്നതൊരു വസ്തുതയാണ് എന്നാൽ മാലിദ്വീപ് ഭാരതത്തോട് ചേർന്ന് നിൽക്കേണ്ടത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകും എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ് എന്തു തന്നെയായാലും അത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടാനുള്ളൊരു നീക്കം ഭാരതം നടത്തുകയാണെങ്കിൽ തീർച്ചയായും മാലിദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആഘാതം തന്നെയായിരിക്കും മാത്രമല്ല അത്തരത്തിൽ സമുദ്രത്തിൽ എന്തെങ്കിലും ഒരു സാന്നിധ്യം വേണമെന്ന ആവശ്യം ഭാരതത്തിനുണ്ടെങ്കിൽ തീർച്ചയായും ലക്ഷദ്വീപും അതുപോലെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഭാരതത്തിന് സ്വന്തമായുള്ളൊരവസ്ഥ പോലുമുണ്ട് അവരുടെ അതായത് അവരുടെ സാമ്പത്തികവും ഭക്ഷ്യപരവുമായ അതായത് ആ അവരുടെ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് സംബന്ധിച്ച് കുടിവെള്ളം നൽകുന്ന അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യങ്ങളിൽ കുടിവെള്ളം പോലും നൽകുന്നത് സംബന്ധിച്ച് അത്തരത്തിൽ ടൂറിസം എല്ലാ മേഖലകളിലും വലിയൊരു ആഘാതമായി മാറിയേക്കാവുന്ന ഒരു സാഹചര്യം ഭാരത വൻകരയുമായുള്ള ഒരു അടുപ്പമില്ലായ്മ അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയെ ഉണ്ടാക്കിയാൽ അതിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് കൃത്യമായ ബോധ്യം അവർക്കുണ്ട് സ്വാഭാവികമായും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മാലദ്വീപിലെ ഇന്ത്യയിലെ ഹൈക്കമ്മീഷൻ എല്ലാം തന്നെ ഈ കാര്യം കൃത്യമായി ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായും ഈ ബന്ധം തുടരുക എന്ന ലക്ഷ്യം മാലിദ്വീപ് വളരെ കൃത്യമായി മുന്നോട്ട് മുന്നോട്ട് വെക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർ തുടർ ചർച്ചകൾക്ക് തയ്യാറാകുമ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കും അവർ ഇത് അനുനയ നീക്കത്തിനായി അല്ലെങ്കിൽ അനുനയിപ്പിക്കാൻ ശ്രമിക്കുക തീർച്ചയായും തുടർ ചർച്ചകളുടെ ഭാഗം ആകേണ്ടത് തീർച്ചയായും മാലിദ്വീപിൻ്റെ ഒരു ആവശ്യം തന്നെയാണ് കാരണം നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നടപടി എടുക്കുകയും ചെയ്തിരിക്കുന്നു മന്ത്രിമാർക്കെതിരെ അതുപോലെ തന്നെ ഈ ആക്ഷേപിച്ചതൊന്നും തങ്ങളുടെ നിലപാടല്ല എന്ന് വളരെ കൃത്യമായി പറയുമ്പോൾ സ്വാഭാവികമായും ആ ഒരു പ്രശ്നത്തിനെ സാങ്കേതികമായി വലിയ നിലനിൽപ്പില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇത്തരത്തിലൊരു വീഴ്ച ഒരു ഭാഗത്തു നിന്ന് ഉണ്ടായാൽ പ്രത്യേകിച്ച് നയത്വ ഉണ്ടായാൽ അതിനെ പരിഹരിക്കാൻ അവർ തന്നെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് വലിയൊരു വിഷയമായി വരാനുള്ള സാധ്യത നിലവിലില്ല എന്നാൽ ഇത്തരത്തിലുള്ള ചൈനയുടെ ഇടപെടലുകൾ ഒരു വിഷയമായി വരാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി ഇടപെടേണ്ട ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് എന്നാണ് തോന്നുന്നത് കാരണം ഇവർ ഏത് രീതിയിലായിരിക്കും ചർച്ച വിദേശകാര്യമന്ത്രിയായിരിക്കാം ഒരു പക്ഷേ വിദേശകാര്യമന്ത്രിമാർ ഒരു ചർച്ചയായിരിക്കും നടക്കുക അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി തന്നെ ഭാരതം സന്ദർശിച്ചേക്കാം അതിനുള്ള സൂചനകളാണിപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പുറത്തുവിടാൻ സാധ്യമല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന വിവരങ്ങൾ മാത്രമാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും പുറത്തു വരുന്നത് അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായും പരസ്പരം രാഷ്ട്ര നേതാക്കൾ പരസ്പരം സന്ദർശിക്കുകയും പരസ്പരം ആ ശക്തമായ ബന്ധം ഉറപ്പിക്കുകയും ചെയ്യുക എന്ന് തന്നെയായിരിക്കും നീക്കം അങ്ങനെയെങ്കിൽ തീർച്ചയായും മാലിദ്വീപിൻ്റെ ഒരു സഹായഹസ്തമായി ഭാരതത്തിന് നിലകൊള്ളാൻ സാധിക്കും അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമായതുകൊണ്ട് തന്നെ മാലിദ്വീപിൻ്റെ ക്രിയാത്മകമായ സഹകരണങ്ങൾ സാധ്യമാകാൻ ഭാരതത്തിനും സാധിക്കും ചർച്ചകൾ ഏത് രീതിയിൽ എന്നുള്ളത് അതായത് ഈ അനൌദ്യോഗിക ചർച്ചകൾ എന്ന് പറയുന്ന രീതി അതായത് ഫോമ ഇൻഫോർമൽ ചർച്ചകൾ വേണം എന്ന ഒരു ആവശ്യം പലപ്പോഴും നയതന്ത്ര വിദഗ്ധർ സൂചിപ്പിക്കും ിക്കാറുണ്ട് അത്തരത്തിൽ ഇൻഫോമൽ ചർച്ചകളാണോ അതായത് ഔദ്യോഗിക നയതന്ത്ര കാര്യാലയത്തിലുള്ള ചർച്ചകൾക്ക് പകരം ബ്രാൻഡ് അംബാസിഡർമാരുണ്ടാവും രാജ്യങ്ങൾക്കും സ്വീകാര്യരായ സാംസ്കാരിക നയതന്ത്ര വിദഗ്ധർ പല രീതിയിലുള്ള ബന്ധങ്ങളുള്ളവരുണ്ടാവും കലാപ്രവർത്തനങ്ങൾ ബന്ധമുള്ളവരുണ്ടാവും ഇവർ തമ്മിലുള്ള രീതി അതായത് ഒരു സെക്കൻഡ് ലൈൻ നയതന്ത്ര ചർച്ചയാണോ അതോ രാഷ്ട്ര നേതാക്കൾ തമ്മിലുള്ള പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഉൾപ്പെടെയുള്ള രാഷ്ട്ര നേതാക്കൾ തമ്മിലുള്ള ചർച്ചയാണോ നടക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്ത് തന്നെയായാലും തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള ഇൻഫോർമൽ ചർച്ചകൾക്കും ഫോർമൽ ചർച്ചകൾക്കും സാധ്യത എന്ന് തന്നെയാണ് ീപ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടി നയതന്ത്രപരമായും രാഷ്ട്രീയപരമായും ഒക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ മലദ്വീപിലെ മൂന്ന് മന്ത്രിമാർ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ ലക്ഷദ്വീപ് വിഷയമായി ബന്ധപ്പെട്ട് ഈ ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ രാഷ്ട്രീയമായും നയതന്ത്രപരമായും ഉള്ള ബന്ധങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് വെറും ടൂറിസം മേഖല മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ ഒരു സ്വാഭാവിക നിലപാട് വന്നതാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുമോ തീർച്ചയായും അത്തരത്തിലൊരു സാഹചര്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം പല കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നതാണ് കൃത്യ കാരണം ഒരു നയതന്ത്ര നിലപാട് ഭാരതം പ്രധാന പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനങ്ങൾ പറയുന്നതിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും വളരെ കൃത്യത പാലിക്കുന്ന ഒരു ലോക നേതാവ് എന്ന രീതിയിൽ സ്വാഭാവികമായും നരേന്ദ്രമോദിയുടെ ചില നിലപാടുകൾ അത് പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ അത് സൂചിപ്പിക്കാനേ സാധ്യമാവുകയുള്ളൂ കാരണം ചില നിലപാടുകളുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിച്ച ചില നിലപാടുകളുണ്ട് അത് ഇസ്രായേൽ അനുകൂല നിലപാട് നേരത്തെ സ്വീകരിച്ചത് അതിലൊക്കെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു അധിക്ഷേപം ഉണ്ടായത് എന്നതാണ് ഗൗരവതരമായൊരു വിഷയമായി മാറുക അത്തരത്തിലുള്ളൊരു വിഷയങ്ങളിൽ ഏത് രീതിയിൽ നിലപാട് സ്വീകരിക്കണം അതൊരു സങ്കീർണ്ണതയിലേക്ക് തന്നെ പോകാനുള്ളൊരു സാധ്യത ഏഴ് രാജ്യങ്ങളും തമ്മിലുണ്ടാകാം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അത്തരത്തിലുള്ള അന്താരാഷ്ട്ര വിഷയം എന്നതിലപ്പുറം തങ്ങളുമായുള്ള ബന്ധം ഒരു സുഹൃത്ത് ബന്ധം കൃത്യമായി രണ്ട് രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടുതന്നെ ഈ മികച്ച സുഹൃത്ത് ബന്ധം നിലനിൽക്കുന്ന ഒരു രാജ്യവുമായി മറ്റൊരു രീതിയിൽ ഇടയാനോ അല്ലെങ്കിൽ ഒരു ആശ്രിതത്വം നേരത്തെ വിദേശകാര്യ മന്ത്രാലയം യും അതായത് മാലദ്വീപിലെ വിദേശകാര്യ മന്ത്രാലയം എല്ലാം തന്നെ അറിയിച്ചത് തങ്ങളുടെ എമർജൻസി നേരത്തെ നമ്മൾ പരാമർശിച്ച പോലെ തങ്ങളുടെ ഒരു എമർജൻസി നമ്പറാണ് അതായത് ഒരു അടിയന്തര ഘട്ടത്തിൽ ഒരു സന്നിഗ്ധാവസ്ഥയിൽ തങ്ങൾക്ക് ഒരു എമർജൻസി കോൾ നടത്താനുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തതിന്റെ ഭൂമിശാസ്ത്രപരമായും സമുദ്രശാസ്ത്രപരമായും നിരവധിയായ കാരണങ്ങൾ അതിനുണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള സാംസ്കാരിക വിനിമയത്തിന്റെ ഭാഗമായുള്ള ബന്ധങ്ങളുണ്ട് മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായ ബന്ധങ്ങളുണ്ട് ഇത്തരത്തിൽ നിരവധി ബന്ധങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നുമുണ്ട് സ്വാഭാവികമായും അത്തരത്തിലൊരു പ്രശ്നം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുമ്പോൾ അന്താരാഷ്ട്ര വിഷയങ്ങൾ ക്കാരുപരി തങ്ങളുടെ നാടിൻ്റെ സുരക്ഷയുടെ പ്രശ്നം തങ്ങളുടെ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം ആ നിലനിൽപ്പിൻ്റെ പ്രശ്നത്തിൽ കുറെ കൂടി ലിബറലായ അല്ലെങ്കിൽ കുറേ കൂടി കാര്യക്ഷമവും പക്വുമായ നിലപാടിലേക്ക് നീങ്ങുക എന്ന ഉറച്ച നിലപാട് സ്വാഭാവികമായും മാലദ്വീപ് സ്വീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ഇപ്പോൾ ഈ പ്രമേയ ഈ പരാമർശത്തിന് അതായത് പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം നേരത്തേത് ആ പരാമർശം നടത്തിയവരെ സസ്പെൻഡ് ചെയ്തു നടപടികൾ സ്വീകരിച്ചു പരാമർശം പിൻവലിക്കുകയെല്ലാം ചെയ്തുവെങ്കിലും അതൊരു നിഴലായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ